ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായ്പണം ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ വായടകത്ത് ചെറിയ ചെറിയ മുറിവുകളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര നീറ്റാൻ ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റാതെ ചുണ്ടനക്കാൻ പറ്റാതെ നാവിനൊക്കെ ഒരു തരം ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ വായ്പണം അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത് വായ്പണം പറ്റിയാണ്. ഞാൻ ഡോക്ടർ ഉമർ മുഖ്താർ, ഭൂമി നാച്ചുറൽ വെൽനെസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ, നമ്മളിതിനെ സ്റ്റൊമറ്റിറ്റിസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ വായയുടെ അകത്തുള്ള ഒരു ലെയറിങ്, ഇന്നർ കോട്ടിങ്, ഒരു മ്യൂക്കസ് മെംബ്രെയിനാണ്. മലയാളത്തിൽ തന്നെ ശ്ലേഷ്മസ് തരം എന്ന് പറയും. ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ അൾസറുകളാണ് നമ്മൾ പൊതുവെ മൗത്ത് അൾസർ എന്ന് പറയാറുള്ളത്. മലയാളത്തിൽ തന്നെ വായ്പുണ്ണെന്ന് പറയാറുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, പൊതുവേ ശരീരപ്രകൃതി ഉഷ്ണം കൂടിയിട്ടുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. നമ്മളെന്തെങ്കിലും ബോഡി ഹീറ്റ് കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഏർപ്പെടുന്നത് വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉഷ്ണം കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന വഴിയായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. ഉദാഹരണത്തിന്, അമിതമായിട്ട് സ്പൈസസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉറക്കമൊഴിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ, ഇത്തരക്കാർക്കായിരിക്കും പ്രധാനമായിട്ട് ഈ പറഞ്ഞ മൗത്ത് അൾസർ കാണുന്നത്. ഇതിൻ്റെ നമുക്ക് അറിയുന്ന ഒരു സംഗതിയാണ്, വായയുടെ അകത്ത് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വട്ടത്തിൽ ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ, അല്ലെങ്കിൽ നന്നായിട്ട് ചുവന്ന് തടിച്ച് വീർത്ത് വരുന്ന കണ്ടീഷൻസ്, അത് പൊതുവേ കാണാറ് നമ്മുടെ ഈ ചുണ്ടിൻ്റെ താഴെയും അതുപോലെ നമ്മുടെ കവിളിലൊക്കെയാണ്. എന്നിരുന്നാൽ പോലും നാവിൻ്റെ മേലെയും നമ്മുടെ അണ്ണാക്കിലൊക്കെ ആയിട്ട് ഇത് കാണാറുണ്ട്. വായ്പുണ്ണ് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്കിത് എന്തൊക്കെ തരത്തിലാണ് ഈ പറയുന്ന വായ്പുണ്ണ് കാണുക എന്ന് നോക്കാം. രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ഈ വായ്പുണ്ണ് കാണുന്നത്. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാങ്കർ സോർ എന്നറിയപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടൈപ്പാണ്. നമ്മൾ സാധാരണ കാണുന്ന വെള്ള നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ചെറിയ ചെറിയ വട്ടം, അതിന് ചുറ്റുഭാഗത്ത് കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ, അസഹനീയമായിട്ടുള്ള നീറ്റൽ, അല്ലെങ്കിൽ നല്ല വേദന, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ക്യാങ്കർ സോർ എന്ന് പറയുന്ന വായ്പുണ്ണ്. ഇത് നമ്മുടെ കൂടുതലായിട്ടും കാണുന്നത് കീഴ്ചുണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ടോ, അല്ലെങ്കിൽ മേൽച്ചുണ്ടിൻ്റെ ഉള്ളിലായിട്ടോ, അല്ലെങ്കിൽ രണ്ട് കവിളിൻ്റെ സൈഡിലോ, അല്ലെങ്കിൽ നാവിലൊക്കെയാണ് ഇത് കാണാറുള്ളത്. ഇത് കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ അമിതമായിട്ട് സ്പൈസസ് കഴിക്കുന്ന വഴിയോ, അല്ലെങ്കിൽ വായടകത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്ന വഴിയോ, അതും അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉറക്കമൊഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ബോഡി ഹീറ്റ് വർദ്ധിക്കുന്ന വഴിയൊക്കെ സംഭവിക്കാറുണ്ട്. മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് കോൾഡ് സോറാണ്. ഇത് വ്യത്യസ്തമായിട്ട് ഒരു ബ്ലിസ്റ്റർ ഫോമിലാണ് കാണുന്നത്. നമ്മൾ കുമിളൊക്കെ പൊന്തുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ പോലെ, മുഖക്കുരു പോലെയൊക്കെയാണ് കാണുക. ഇത് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ പുറത്തൊക്കെയാണ്. ഇത് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് HSV എന്ന വൈറസാണ്. ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് എന്ന് അറിയപ്പെടുന്ന ഒരു തരം വൈറസാണ് ഈ പറയുന്ന കോൾഡ് സോർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതലായിട്ടും പുറത്താണ് കാണുക. അതേപോലെ തന്നെ ഇത് മറ്റത് കൃത്യമായിട്ടൊരു ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ബോർഡർ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ചുണ്ടിൻ്റെ മേൽഭാഗത്തൊക്കെ ചെറിയ ചെറിയ ബ്ലിസ്റ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ കുമിളകളൊക്കെ പോലെ വരുന്ന ഒരു കൂട്ടം, അങ്ങനെ കുമിളകൾ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു തരം അൾസർ അല്ലെങ്കിൽ ഒരു വായ്പുണ്ണാണ് ഈ കോൾഡ് സോർ എന്നറിയപ്പെടുന്ന ടൈപ്പ്. നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ളത് പശ്ചാത്തല ടൈപ്പ് ആയിട്ടുള്ള ക്യാങ്കർ സോർ ആയിരിക്കും. ഇനി നമുക്കറിയാം, ഇത് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമുക്ക് ചുണ്ടനക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള നീറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവർ ഉച്ചയ്ക്ക് കഴിക്കുന്ന കറിയുടെ അകത്തെ പോലെ സ്പൈസസൊക്കെ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് മീൻകറിയൊക്കെ കൂട്ടുകയാണെങ്കിൽ, അച്ചാറൊക്കെ കൂട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ തീവ്രത കൂടുന്നിട്ട് കാണാൻ കഴിയും. നാവിനകത്തൊക്കെ വരികയാണെങ്കിൽ സംസാരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ അണ്ണാക്കിലൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും സംസാരിക്കാനുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. വളരെ കോമൺ ആയിട്ടൊരു ഡിസീസും കൂടിയാണ്. എന്നാൽ ചില ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അവരാണെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നു ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത് എന്ന് നേരത്തെ പറഞ്ഞ പോലെ, ചില ആളുകൾക്ക് അവരുടെ ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി കൊണ്ടോ ഇത് കാണുന്നത്. എന്നാൽ ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കോൾഡ് സോർ പോലത്തെ ഈ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് കൊണ്ടൊക്കെ സംഭവിക്കുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ, അതൊരു പക്ഷേ ഇതൊരു ഇൻഫെക്ഷൻ കൊണ്ട് സംഭവിക്കാറുണ്ട്. ഈ വൈറൽ അറ്റാക്ക് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പരക്കാനും അതുവഴിയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഈ രണ്ടാമത്തെ ടൈപ്പ് വായ്പുണ്ണുള്ള കോൾഡ് സോറൊക്കെ ഉള്ള പേഷ്യൻസിൻ്റെ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വഴി, അല്ലെങ്കിൽ അവർ കുടിച്ച കപ്പിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ വഴിയൊക്കെ നമുക്ക് ഇത് പരക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചില രോഗികളിൽ ഈ പറഞ്ഞ വായ്പുണ്ണ് കാണാൻ റീസണായിട്ട് പറഞ്ഞ സ്ട്രെസ്സാണ്. ഇത് ബോഡി ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന സംഗതിയും കൂടിയാണ്. നമ്മൾ ഒരുപാട് ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് മാനസികപരമായിട്ട് നമ്മൾ ഭയങ്കര വീക്കാണെങ്കിലൊക്കെ അവർക്ക് ഈ പറയുന്ന ഒരു വായ്പുണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില ആളുകളിൽ ഈ വായ്പുണ്ണ് വരാനുള്ള ചാൻസ് ഇതൊന്നും ആയിരിക്കില്ല. അവർ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ് കാരണമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കെമിക്കലിൻ്റെ അമൗണ്ടൊക്കെ കൂടുതലുള്ള ടൂത്ത് പേസ്റ്റുകൾ, അതുപോലെ നല്ല ശക്തിയുള്ള മൗത്ത് വാഷസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ അകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ഡാമേജ് ആവാനും ഇതേപോലെയുള്ള മൗത്ത് അൾസർ വരാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ ചില പേഷ്യൻസിന് ഇതൊന്നും ആയിരിക്കില്ല കാരണങ്ങൾ. അവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ലൂപ്പസ് പറയുന്ന എന്ന് പറഞ്ഞിട്ടുള്ള വല്ല സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻസ് കൊണ്ടായിരിക്കും. മറ്റു പല കാരണം കൊണ്ടും സ്കിന്നിൻ്റെ എന്തെങ്കിലും ഡാമേജ് കൊണ്ടൊക്കെ സംഭവിക്കാറുണ്ട്.
എന്നാൽ ചില ആളുകൾക്ക് വല്ല മെഡിസിൻസിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് കൊണ്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ അകത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു തീവ്രത കൂടുതലാണെങ്കിൽ, അതിൻ്റെ ഡോസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ വായ്പുണകൾ കാണാറുണ്ട്. എണ്ണം പറഞ്ഞ ചില ആളുകളിലെങ്കിലും ഈ പറഞ്ഞ മൗത്ത് അൾസറിന് റീസൺ ആയിട്ട് പറയുന്നത് അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കും. വിറ്റാമിൻ ഡെഫിഷ്യൻസികളുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു പക്ഷേ അതിൻ്റെ കാരണം കൊണ്ട് ഈ പറഞ്ഞ മൗത്ത് അൾസർ വായ്പുണ കണ്ടേക്കാം. ചില ആളുകൾക്ക്, ചില സ്ത്രീകളിലാവട്ടെ, അവർക്ക് വരുന്ന മെൻസ്ട്രൽ ഡിസോർഡർ കൊണ്ട് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവങ്ങൾ കാരണം ഈ പറഞ്ഞ വായ്പുണ്ട് കണ്ടേക്കാം. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതല്ല. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് സ്പൈസസ് പോലത്തെ എരിവുകൾ കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ നമ്മൾ ഉറക്കമൊഴിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇനി നമുക്കിത് എങ്ങനെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസസ് ഒരുപാട് കഴിക്കുന്ന ആളാണെങ്കിൽ, ഒരുപാട് എരിവുള്ള ഭക്ഷണം കഴിക്കുന്ന അച്ചാറൊക്കെ പോലത്തെ അല്ലെങ്കിൽ മസാല കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, ഇതിൻ്റെ എമൗണ്ട് കുറക്കുന്നത് വഴി ഇത് ഗ്രാജുവലായിട്ട് മെല്ലെ മെല്ലെ ഈ പറയുന്ന വായ്പുണ്ട പ്രശ്നം അവരിൽ നിന്ന് വിട്ടുപോകുന്നിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന വഴി, ഇനി അതല്ലെങ്കിൽ ഉറക്കൊഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഉറക്കം ശരിയാക്കുന്ന വഴി തന്നെ ഇവർക്ക് ഈ അസുഖം യാതൊരു മരുന്നില്ലാതെ തന്നെ മാറിപ്പോകുന്നതിന് കാണാൻ പറ്റും. ഇതൊന്നുമില്ലാതെ നമുക്കിത് എങ്ങനെ മാനേജ്മെൻറ്റ് നോക്കാം. ചില ആളുകൾ സ്ഥിരമായിട്ട് ഈ വായ്പുണ്ണിൻ്റെ പ്രശ്നം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ വായ്പുണ്ണിന് മെഡിസിൻ എടുത്ത് ഒരു ഒന്നോ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും വായ്പുണ്ണ് വന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടൊക്കെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു മെഡിസിൻ ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുമ്പോൾ നോക്കാം. നമ്മുടെ വീട്ടിലെ കാണുന്ന തുളസിയുടെ ഇല, ഒരു നല്ല വലിയ ഇലയൊക്കെ നോക്കിയിട്ട് ഒരു 10-15 ഇല പൊട്ടിച്ചെടുത്ത് നന്നായിട്ട് കഴുകി രാവിലെ വെറും വാറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ നന്നായിട്ട് ചവച്ചരച്ച് അതിൻ്റെ നീരൊക്കെ വയടകത്താക്കി ആ ഇല കഴിക്കുന്നൊക്കെ ചെയ്യുന്നത് വഴി നമുക്കൊരു ഒന്നോ രണ്ടോ ആഴ്ച ഇത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ വായ്പുണ്ണിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊരുപാട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ഹോം റെമഡി കൂടിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഈ തുളസിയുടെ ഇല രാവിലെ നിത്യം കഴിക്കുകയാണെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച ചേപ്പ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ആലം എന്ന് പറയുന്ന സ്പടികാര. നമ്മൾ പൊതുവെ പണ്ടത്തെ ഒക്കെ ബാർബർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ ഷേവിന് ശേഷം ഒരു കല്ല് വെച്ച് ഉരക്കാറുണ്ട്. ആ കല്ല് നമ്മൾ പൊതുവെ നമ്മൾ സ്പടികാരം എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ആലം കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി അത് നമ്മൾ ഗാർഗ്ലിംഗ് ചെയ്യുന്നതും വയടകത്താക്കി കൊലുക്കു ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന മൗത്ത് അൾസറിൻ്റെ ഇമ്പാക്റ്റ് കുറക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പരിശീലിക്കാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് മഞ്ഞളും അതുപോലെ ഉപ്പും കലക്കിയിട്ടുള്ള വെള്ളം കൊണ്ട് ഗാർഗ്ലിംഗ് ചെയ്യുന്നത്. നമ്മൾ അത് ആ മഞ്ഞളും ഉപ്പും കൂടി കലക്കിയിട്ടുള്ള വെള്ളം കൊണ്ട് കൊലുക്കൊഴിയുന്നതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വായ്പുണ്ട തീവ്രത കുറക്കാൻ അത് ഉപകരിക്കും. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് വീട്ടിലുള്ള അപ്പക്കാരം എന്ന് പറയുന്ന ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇത് രണ്ടും പാടെ മിക്സാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വായ്പുണുള്ള ഭാഗത്ത് പുരട്ടി കൊടുത്ത് അത് ഉണങ്ങി കഴിഞ്ഞാൽ കഴുകി കളയുന്നതും വായ്പുണിൻ്റെ തീവ്രത കുറക്കുന്നതിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കുന്നു നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുന്ന വഴി, നമ്മൾ ഉറക്കം ശരിയാക്കുന്ന വഴി, ഈ പറയുന്ന ചില പൊടികളൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് വായ്പുണ എന്ന് പറയുന്ന ഹോം റെമഡി. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്ന വഴി പിന്നെ നമ്മുടെ വായ്പുണ നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ ചോദിക്കാം, മെസ്സേജ് അയക്കാം. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.